നമസ്കാരം. ഏവരും സുഖമായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം കേട്ടുവരുന്ന പദ്യം ആരുടേതാണ്? കുമാരനാശന്റേത്. എന്താണ് പേര് കവിതയുടെ? പ്രിയദർശനം. പ്രിയദർശനം എന്ന ഈ കവിത ഏതിൽ നിന്നെടുത്തതാണ്? നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നെടുത്തതാണ്. ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. നളിനിയും ദിവാകരനും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴുണ്ടാവുന്ന സന്തോഷവും സംഭാഷണവുമാണ് നാം പഠിക്കുന്നത് അല്ലെ. ആദ്യം നളിനിയെ മനസ്സിലായില്ല, നളിനി സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം ദിവാകരൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്നോർത്ത് നീ സങ്കടപ്പെടേണ്ട എന്നെല്ലാം പറയുകയാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. എന്നിൽ നിന്നണുവുമേൽ കില അപ്രിയം നിന്നു കേഴുമായി കണ്ടിടുന്നിതേ നിന്നിലെ പ്രണയ ചാപരത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സരേ. എന്നിൽ നിന്ന് അണുവുമേൽക്കില്ല അപ്രിയം. നിനക്ക് ഒരു ഇഷ്ടക്കേടും, അപ്രിയം ഇഷ്ടക്കേട്, ഒരു ഇഷ്ടക്കേടും അണു പോലും, അണു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കുറച്ചു പോലും ഒരു ഇഷ്ടക്കേട് എന്നിൽ നിന്ന് നിനക്ക് ഉണ്ടാവുകയില്ല. നിന്നു കേഴുമായി, നിന്നു കരയു, നീ എന്തിനാണ് ഇനിയും കരയുന്നേ? നീ കേഴുമായി നീ കരയുകയാണ്, നീ എന്തിനാണ് കരയുന്നേ? എന്നിൽ നിന്ന് ഒരു അണുവിട, ഒരു ഇഷ്ടക്കേട് നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. കണ്ടിടുന്നതേ നിന്നിലെ പ്രണയ ചാപലത്തെ ഞാൻ. ആദ്യം ദിവാകരൻ അവളെ സമാധാനിപ്പിക്കാനായിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നേ, നിനക്കൊരു ഒരു ഇഷ്ടക്കേട് ഞാൻ വരുത്തില്ല എന്ന് സമാധാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ പറയുകയാണ് ദിവാകരൻ, ഞാൻ കാണുന്നു നിന്റെ പ്രണയ ചാപലത്തെ. ചാപലം എന്ന് പറഞ്ഞാൽ ചാപല്യം. ചാപല്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഒരു നേരത്ത് വരുന്ന ഇളക്കം, ഇളക്കം എന്നാണ് അർത്ഥം. അതായത് ഇവിടെ വെറും ഒരു ചാപല്യം എന്ന് പറയും, വെറുതെ ഒരു തോന്നൽ, അത് മാത്രമാണ് പ്രണയം. നിന്റെ മനസ്സിൽ ഒരു തോന്നലാണതെന്ന് ദിവാകരൻ തുറന്നു പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടിടുന്നതേ നിന്നിലെ പ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. നിനക്ക് പണ്ടും എന്നോട് പ്രണയമാണ് തോന്നുന്നതെങ്കിൽ എനിക്ക് നിന്നോട് ഒരു വാത്സല്യം കലർന്ന ഇഷ്ടമാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വത്സലേ, നീ നിന്റെ പ്രണയ ചാപല്യം, നിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചെറിയ ഇളക്കം മാത്രമാണത്. നീ അങ്ങനെ ഒരു പ്രണയത്തോടെ നീ എന്നെ കാണേണ്ട കാര്യമില്ല എന്ന് കരുതി ഞാൻ നിന്റെ നിന്നോട് ഒരിക്കലും അപ്രിയമൊന്നും കാണിക്കില്ല. ഇഷ്ടക്കേടല്ല ഞാൻ പറയുന്നേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ദിവാകരൻ. നിന്റെ പ്രണയ ചാപല്യമാണത്, നിന്റെ ഒരു മനസ്സിന് തോന്നുന്ന ഒരു ഇളക്കം മാത്രമാണ് ആ പ്രണയം, അല്ലാതെ അതൊരിക്കലും ശാശ്വതമല്ല, സ്ഥിരമായതല്ല എന്ന് നീ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ദിവാകരൻ. ദിവാകരൻ സന്യാസിയാണ്. പോയതൊക്കെ അഥവാ നമുക്കയേ പ്രായവും സപതി മാറി കാര്യവും ആയ തത്വമറിവിന്നു മാർന്നു പോയതെന്തിവിടെ വാണിടുന്നു നീ. പോയതൊക്കെ അഥവാ നമുക്കയേ, പോയതൊക്കെ ഇനി പോട്ടെ, നമ്മുടെ ജീവിതത്തില് നമുക്കുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും പോയതൊക്കെ പോട്ടെ, നീ അതന്നെ ഇനിയും ആലോചിച്ച് ഇരിക്കാതെ. പ്രായവും സബതി മാറി കാര്യവും, പ്രായവും അതുപോലെ സബതി, ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. നീ നമ്മുടെ പ്രായം പോയതും എല്ലാം കഴിഞ്ഞു പോയതൊക്കെ പോട്ടെ, നീ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഇനി പ്രായം മാറി, കാലഘട്ടം മാറി, കാര്യങ്ങളെല്ലാം മാറി. ഇപ്പോഴത്തെ കാര്യം എന്താണ്, ഇപ്പോഴത്തെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണ്, അതെല്ലാം നീ ആലോചിക്കണം. ആയ തത്വം അറിവിന്നു മാറുന്നു, നീ ഇപ്പോൾ അറിവാർന്നവളാണ്. തത്വം, നിജസ്ഥിതി, ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നീ അറിയേണ്ടവളാണ്, അറിവുള്ളവളാണ്. പോട്ടായത് എന്തിവിടെ, പോട്ടെ, എന്തായത് ഇവിടെ വാണിടുന്നു നീ. ഇനിയും നീ ഇവിടെ എന്തിനാണ് വാണരുളുന്നത്, വാണുക എന്ന് പറയാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഇതുവരെ ജീവിച്ചതൊക്കെ പോട്ടെ, നീ ചിന്തിച്ച രീതിയൊക്കെ പോട്ടെ,
നമുക്ക് പ്രായമായി നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ നിജസ്ഥിതി എല്ലാം വ്യത്യാസമാണ്. നീ പോട്ടെ, ഇനിയും നീ ഇവിടെ വാഴുന്നത് എന്തിനാണ്? നീ എന്നെ കുറിച്ച് ആലോചിക്കുന്നത് എന്തിനാണ്? ഇത്തരത്തിൽ ഇനിയും നീ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണ് എന്നാണ് ദിവാകരൻ നളിനിയോട് ചോദിക്കുന്നത്. ഓതു ഗിന്നിതഥവ വൃഥ ശുഭേ ഹേതു കേൾക്കുവതരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജകർമ്മനീതരായ ഏതു മാർഗമേല ശരീരികൾ. ഓതു ഗിന്നിതഥവ, ഇനി ഓതുക, നിനക്ക് പറയണം എന്നുണ്ട് അഥവാ നിനക്ക് ഇനി എന്തെങ്കിലും എന്നോട് പറയണമെന്നുണ്ട് എങ്കിൽ നീ പറഞ്ഞോളൂ. പക്ഷേ വൃഥ, വൃഥ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെയാണ്. നീ പറയുന്നത് എന്താണെന്ന് ഊഹിക്കാൻ ദിവാകരൻ അറിയാം. പക്ഷെ നിനക്ക് അത് പറഞ്ഞാലേ സമാധാനമാവുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നളിനി നീ പറഞ്ഞോളൂ. പക്ഷേ വൃഥ ആണ്, അത് വെറുതെയാണ്. ശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥം ഏതിനോ നീ തുനിഞ്ഞു. ഒരർത്ഥവുമില്ലാത്ത ഒരു കാരണമാണ് നീ പറയാൻ പോകുന്നത്. ഒരു അർത്ഥവുമില്ലാത്ത കാരണം, അത് കൊണ്ട് തന്നെ നീ വേണമെങ്കിൽ നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ വെറുതെയാണ്, ഒരു പ്രയോജനവും ഇല്ല എന്നാണ് ദിവാകരൻ പറയുന്നത്. നിജകർമ്മനീതരായ ഏതു മാർഗമിയല ശരീരികൾ. ശരീരികൾ എന്ന് പറയുന്നത് ശരീരമുള്ളവർ, അതായത് മനുഷ്യർ ആരുമായിക്കൊള്ളട്ടെ, ശരീരമുള്ളവരായ നമ്മൾ നിജകർമ്മരാണ്. നമ്മൾ ചെയ്യേണ്ട നിജകർമ്മം അവനവൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തി, അതിന് വേണ്ടിയുള്ളവരാണ് നമ്മൾ. എന്താണോ ചെയ്യേണ്ടുന്ന പ്രവൃത്തി, അവരവർക്ക് തോന്നുന്നത് ശരി, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നീ ചെറുപ്പം മുതലേയുള്ള ഒരു പ്രണയ ചാബല്യം ഓർത്ത് ഇന്നും നീ വാണിടുന്നു, ഇന്നും നീ അത് ആലോചിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രയോ മണ്ടത്തരമാണ്. അറിവുള്ളവർ അങ്ങനെ ചെയ്യാമോ? നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല, യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ കർമ്മം, നമ്മുടെ പ്രവൃത്തികൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് നല്ലതാവണം. എന്തിനാണ് നീ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ഇങ്ങനെ ആകെ കരഞ്ഞ് വാഴുന്നത് എന്നാണ് ദിവാകരൻ നളിനിയോട് ചോദിക്കുന്നത്. പിന്നെ എന്നൊരുപകാരമേതിനോ എന്നെ ഓർത്തു സഖി ഏതതോതുക അന്യ ജീവനുദകി സ്വജീവിതം ധന്യമാക്കുമമനേ വിവേകികൾ. പിന്നെയോ എന്നൊരു ഉപകാരം ഏതിനോ എന്നെ ഓർത്തു സഖി. നിനക്ക് മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്. എന്നെ ഓർത്തോർത്തിരുന്നത് കൊണ്ട് സഖി നിനക്ക് എന്താണ് ഉപകാരമുള്ളത്? ഒരു ഉപകാരവുമില്ല. ഒരു മനുഷ്യനെ ഓർത്ത് തന്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയല്ലേ ഇത്? അവനവൻ ചെയ്യാൻ പറ്റുന്ന എത്രയോ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും, അതെല്ലാം വേണ്ടെന്ന് കരുതി ഒരാളെ മാത്രം ഓർത്തിരിക്കുന്നത് എത്രയോ വിഡ്ഢിത്തരമാണ്. നീ ചെയ്യുന്നത് എത്രയോ വിഡ്ഢിത്തരമായ ഒരു കാര്യമാണെന്ന് വീണ്ടും വീണ്ടും ദിവാകരൻ ഓർമ്മിപ്പിക്കുകയാണ്. നീ പറയാനുള്ളത് എന്താണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. പക്ഷേ പ്രയോജനമില്ല, വെറുതെയാണ്. പറഞ്ഞേ തീരൂ, പറഞ്ഞാലൊരു സമാധാനം കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. പക്ഷേ നീ ഒന്ന് ആലോചിക്കൂ, നിനക്ക് നീ അറിവുള്ളവളല്ലേ, ഇത്രയും പ്രായമായവളല്ലേ, നിനക്ക് ആലോചിച്ചാൽ മനസ്സിലാവേണ്ടവളല്ലേ എന്നുള്ള രീതിയിലാണ് ദിവാകരൻ പറയുന്നത്. അവസാന വരിയൊന്ന് ശ്രദ്ധിച്ചോളൂ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. പറഞ്ഞു കൊടുക്കുകയാണ്, വിവേകികളായവർ തീർച്ചയായും അന്യജീവന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങള് മോഹങ്ങള് നടത്തുന്നവരല്ല വിവേകികൾ. വിവേകികൾ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ. അറിവുള്ളവർ, ബുദ്ധിയുള്ളവർ എന്തു വേണം? അന്യർക്കു വേണ്ടി ജീവിക്കണം, അന്യരുടെ സംരക്ഷണത്തിന് വേണ്ടി, അന്യർക്ക് എന്തെങ്കിലും പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് വിവേകികളായത്. അമലെ, പരിശുദ്ധയായവളെ, അമലെ എന്ന് പറയുന്നത് അങ്ങനെയാണ്, വിവേകികളായവർ. അമലെ, നീ അത് മനസ്സിലാക്കണം, വിവേകികളായവർ അന്യജീവന് ഉതകുന്നവരാവണം എന്ന് പറഞ്ഞ് വീണ്ടും 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 ദിവാകരൻ അവളുടെ മനസ്സിനെ പരിപാകതപ്പെടുത്തുകയാണ്. ഒരു ഇത്രയും പ്രായമായിട്ടും ഒരു ഒരു മനുഷ്യന് വേണ്ടി കാത്തിരിക്കുക, അത് ആലോചിച്ച് കേന്ന് കരഞ്ഞ് ജീവിതം ഇല്ലാതാക്കുക, ഇതിൽ പരം മോശമായ, അല്ലെങ്കിൽ ഇതിൽ പരം ഒരു വിഡ്ഢിത്തരം വേറെ എന്താണുള്ളത് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ് ദിവാകരൻ.
പ്രണയം എന്നുള്ളത് ഒരു ചാബല്യം മാത്രമാണ്, ഒരു മനസ്സിന് തോന്നുന്ന ഒരു ഇളക്കം മാത്രമാണത്. അത് ഒരിക്കലും ശാശ്വതമല്ല, നിലനിൽക്കുന്നതല്ല. പ്രണയം തോന്നുന്നത് മറ്റു വ്യക്തിക്കും പ്രണയം തോന്നുന്നില്ല എങ്കിൽ അത് വെറും മനസ്സ് അവനവന്റെ മനസ്സിൽ മാത്രം തോന്നുന്ന ഒരു ഇളക്കമാണ്. അവനവന്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചാണ് അവരവർ ജീവിക്കേണ്ടത്. മറ്റൊരാൾ പ്രണയം മറ്റൊരാൾക്ക് മറ്റൊരാളോട് തോന്നിയത് തെറ്റല്ല, പക്ഷെ മറ്റൊരാൾക്കും തിരിച്ച പ്രണയം ഇല്ല എങ്കിൽ ആ പ്രണയത്തെ കുറിച്ച് വീണ്ടും 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 ആലോചിച്ചേ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തരം മറ്റൊന്നില്ല എന്ന ബോധ്യമാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലായല്ലോ പാഠത്തിന്റെ അർത്ഥം. പദ്യം ഇവിടെ പൂർണ്ണമാവുകയാണ്. പദ്യത്തിലെ ഇന്നടുത്ത വരികളൊന്ന് ചൊല്ലി നോക്കാം. എന്നിൽ നിന്നണു മേൽക്കില പ്രിയം നിന്നു കീഴുമായി കണ്ടിടുന്നിതേ നിന്നിലെ പ്രണയ ചാപലെത്തി ഞാനന്നും ഇന്നും ഒരു പോലെ വത്സലേ പോയതൊക്കെയഥവാ നമുക്കൈ പ്രായവും സബതി മാറി കാര്യവും ആയതത്വമറിവിന്നു മാർന്നു പോയതെന്തിവിടെ മാണിടുന്നു നീ ഓതുകിന്നതഥവാ വൃതാശുഭി ഹേതു കേൾക്കുവതരർത്ഥമേതിനോ നീതു നിഞ്ഞു നിജ കർമ്മ നീതരായി ഏതു മാർഗമിയലാ ശരീരികൾ പിന്നെയൊന്നൊരുപകാരമേതിനോ എന്നെയോർത്തു സഖി ഏതോതുക അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കുമമനേ വിവേകികൾ. നളിനിയുടെ വരികളാണിത്. കുമാരനാശാനാണ് എഴുതിയത്. ഏവർക്കും ഈ പദ്യത്തിന്റെ അർത്ഥവും ആശയവും മനസ്സിലായെന്ന് കരുതുന്നു. ചോദ്യോത്തരങ്ങൾ എഴുതിയെടുക്കണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.